ഉപ്പും മുളകും സീരിയൽ മലയാളികൾ ഏതാനും വർഷങ്ങളായി നെഞ്ചിലേറ്റിയതാണ്. ഉപ്പും മുളകിൽ നിന്ന് മുടിയൻ പിന്മാറിയതിനെ കുറിച്ച് ബിജു സോപാനം തുറന്നു പറയുന്നു. ഉപ്പും മുളകും സീരിയലിൽ ആദ്യകാലം മുതൽ സജീവമായ കഥാപാത്രമായിരുന്നു മുടിയൻ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുടിയന്റെ വിവാഹ എപ്പിസോഡുകൾക്ക് ശേഷം മുതൽ മുടിയന്റെ കഥാപാത്രം സീരിയലിലെത്താറില്ല. ഇതിന് കാരണം മുടിയനെ അവതരിപ്പിക്കുന്ന ഋഷി എസ് കുമാർ സീരിയലിൽ നിന്നും പിന്മാറിയത് തന്നെയായിരുന്നു. ഈ വിഷയത്തിൽ ഋഷി തന്റേതായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. എന്നാൽ സഹതാരങ്ങൾ പലരും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ ഏറെ നാളുകൾ ശേഷം സീരിയലിലെ പ്രധാന കഥാപാത്രം ബാലുവിനെ അവതരിപ്പിക്കുന്ന ബിജു സോപാനം ഇതേക്കുറിച്ച് മനസ്സു തുറക്കുന്നത് ഇങ്ങനെ. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ സാരാംശം ഇങ്ങനെ: താൻ ഷൂട്ടിംഗിൽ ഇല്ലാതിരുന്ന സമയത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. ആ സമയത്ത് മറ്റു കാര്യങ്ങളുമായി വിദേശത്തായിരുന്നു. കഥയിൽ ചില മാറ്റങ്ങൾ വന്നപ്പോൾ അത് ഋഷിക്ക് സ്വീകാര്യമായിരുന്നില്ല. കഥയുടെ നിലവാരം താഴ്ന്നെന്നോ കഥയുടെ രീതി മുൻപുള്ളതിൽ നിന്ന് വ്യത്യസ്തമായെന്നോ ഋഷിക്ക് തോന്നി. പ്രോഗ്രാമിന്റെ കമന്റുകളിൽ ഇത് പ്രതിഫലിച്ചു. അതേ തുടർന്ന് ഋഷി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സീരിയലിന്റെ നല്ലതിനു വേണ്ടിയാണ് ഋഷി ഇങ്ങനെ ചെയ്തത് എന്നാണ് ഋഷിയുടെ നിലപാട്. താനടക്കം അവിടെയില്ലെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴും ഋഷി സെറ്റിൽ നിന്ന് ഒരു തിരികെ വിളി പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ആ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഋഷിയുടെ വെളിപ്പെടുത്തലുകൾ എത്തുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതോടെ എല്ലാം കൈവിട്ടു പോവുകയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും സോഷ്യൽ മീഡിയയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ ബിജു സോപാനവും തന്റെ അനിഷ്ടം പറയാൻ മടിക്കുന്നില്ല. എന്നിരുന്നാലും ഈ രംഗത്ത് സ്ഥിരമായ ഇണക്കവും പിണക്കവും ഇല്ല എന്നാണ് ബിജു സോപാനത്തിന്റെ പക്ഷം. ഒരു പക്ഷേ നാളെ ഋഷി സീരിയലിലേക്ക് തിരികെ വന്നേക്കാം. ഋഷി എസ് കുമാർ അല്ലാതെ മറ്റൊരാൾ ഈ കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നതും ഇതാദ്യമാണ്. ഋഷി അതേസമയം കൗമുദി ചാനലിന്റെ അലിയൻസ് സീരിയലിന്റെ ഭാഗമാണ് നിലവിൽ. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ജിഞ്ചർ മീഡിയ യൂട്യൂബ് ചാനലിൽ പുറത്തുവന്ന ബിജു സോപാനവുമായുള്ള ഇന്റർവ്യൂവിലാണ് ഈ പരാമർശങ്ങളെല്ലാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.